ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, സുഹൃത്ത് ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നമ്മുടെ സ്വന്തം സ്വാർത്ഥതയ്ക്കും നേട്ടത്തിനും വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളെയും സുഹൃത്ത് ബന്ധങ്ങളെയും ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുകയാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് വ്യക്തിപരമായി ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുക? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത ദൈവം ഉന്നതങ്ങളിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. നമ്മൾ ദൈവത്തെ രാജാവായി അല്ലെങ്കിൽ ദൈവം യജമാനനും നമ്മളൊരു ദാസന്മാരുമായി ദൈവം നമ്മളെ കണക്കാക്കുന്ന ഒരു മനോഭാവത്തിലാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോവുക. എന്നാൽ ദൈവം മനുഷ്യനോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നത് ഇതാ ഏറ്റവും ലളിതമായിട്ടാണ്, ഒരു സുഹൃത്തിനോടെന്നതുപോലെ അല്ലെങ്കിൽ പിതാവ് മക്കളോട് ഇടപെടുന്നത് പോലെയാണ് ദൈവം മനുഷ്യനോട് ഇടപെടാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് എത്ര ആത്മാർത്ഥമായി ഇടപെടുന്നു, അത്രത്തോളം മനോഹരമായിട്ടാണ് ദൈവം നമ്മോടും ഇടപെടാനായിട്ട് ആഗ്രഹിക്കുക. നമ്മളൊരു സുഹൃത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ഫോർമലായിട്ടല്ല സംസാരിക്കുക, മറിച്ച് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ സംസാരിക്കുന്നു. ഇതുപോലെ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് സംസാരിക്കാൻ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അവൻ്റെ സ്വരത്തിനായി ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ചിന്തകൾ അവനുമായി പങ്കുവയ്ക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ സുഹൃത്ത് ദൈവം അവന് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവും ആ പരിശുദ്ധാത്മാവ് വഴി അവന് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ചകളും ജ്ഞാനവുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായി തീരുവാൻ ഈ പ്രഭാതം നമുക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന വചനം ഇതാണ്. പ്രൂവേബ്സ് ചാപ്റ്റർ 7:4. സേ ടു വിസ്ഡം, യു ആർ മൈ സിസ്റ്റർ, ആൻഡ് ടു ഇൻസൈറ്റ്, യു ആർ മൈ റിലേറ്റീവ്. പ്രൂവേബ്സ് ചാപ്റ്റർ 7:4.